കാലം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ വളരെ വസന്തകാലം എന്ന് എല്ലാവരുടെയും കൂടുതലും മെമ്മറി നിൽക്കുന്നതും കുട്ടിക്കാലത്തെക്കുറിച്ചുള്ളതായിരിക്കും. ഇപ്പം നമ്മൾ നമ്മുടെ ഇപ്പോഴുള്ള കുട്ടികൾ ഓടിച്ചാടി കളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ കളിപ്പാട്ടങ്ങൾ കാണുമ്പോഴോ ഒക്കെ നമ്മൾ റിലേറ്റ് ചെയ്യും. നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മുടെ കളിപ്പാട്ടങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലൊരു ഈ സാധാരണ ഗ്രാമീണ ഓർമ്മകൾ, കുട്ടികളുടെ ഓർമ്മകളെന്ന് പറയുമ്പം തുമ്പിയുടെ പുറകെ പോവുക അല്ലെങ്കിൽ പാളയിൽ വലിച്ചുകൊണ്ട് പോവുക, അതൊക്കെ കോമണാണ്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എനിക്ക് അന്നും ഈ ചെറിയ മിനിയേച്ചറുകൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം എന്ത് ഓബ്ജക്റ്റ് കിട്ടിയാലും അതിനെ എന്തിൻ്റെയെങ്കിലുമൊക്കെ ഭാഗമാക്കി റിലേറ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. ഉദാഹരണത്തിന് നമുക്കൊരു ഒരു തീപ്പെട്ടിക്കൂട് അല്ലെങ്കിൽ ഒരു സിഗരറ്റിൻ്റെ കവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്ന ഒരു സിഗരറ്റിൻ്റെ കവറായിട്ടല്ല, അതിനകത്ത് എന്തൊക്കെ ചേർന്നാൽ ഒരു കാറാവും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ പണ്ട് നോക്കുന്നത്. അപ്പോൾ പിൽക്കാലത്ത് ഞാനിങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെ അത് അങ്ങനെ എന്തിനാണ് അന്ന് ഇങ്ങനെ റിലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ സിഗരറ്റ് കവറിന് ഒരു അതിനെ ഒരു കാറാക്കി എടുക്കാൻ അതിന് 4 ടയർ വേണം. അപ്പോൾ ഈ ടയർ അന്നത്തെ കാലത്ത് ഇതുപോലെ നമ്മൾ കളിപ്പാട്ടങ്ങളൊന്നും അല്ലെങ്കിൽ എടുത്ത് ഉപേക്ഷിക്കപ്പെട്ട ഈ പുതിയ ഉപകരണങ്ങളുടെ കഷണങ്ങളൊന്നും അന്നില്ലെന്ന് ഓർക്കണം. തനി ഗ്രാമമാണ് അഞ്ചലെന്ന് പറഞ്ഞ അഞ്ചൽ ആലഞ്ചേരി എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ശരിക്കും മലയോര പ്രദേശമാണ് അതിൻ്റെ, കൊളുത്തുപ്പുഴ എന്നൊക്കെ പറഞ്ഞാൽ മലയോര പ്രദേശമാണ്. അപ്പോൾ അവിടെ ഇതൊന്നുമില്ല. അപ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങളെ നമ്മൾ ഈ കളിപ്പാട്ടങ്ങളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാഞ്ഞിരത്തിനൊരു കുരുവുണ്ട്, അത് കൃത്യമായ ഒരു ടയറാണ്, മനസ്സിലായി, ചെറിയ ടയറാണ്. അപ്പം ഇത് ഈ ടയർ കാണ ഈ ടയറിനെ അന്വേഷിച്ച് മനസ്സന്വേഷിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് ഈ സാധനം എടുക്കും. ഇതെടുത്തിട്ട് ഇത് കാറാക്കി കഴിയുമ്പോൾ അതിന് എൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നവരും കാണിക്കുന്ന ഒരു അത്ഭുതം ഇപ്പോഴും എനിക്കറിയാം. ആണ് ഇന്നൊവേഷൻ. അത് ഇത് എൻ്റെ കൂടെ ഉള്ളവർ ഒരിക്കലും ചിന്തിക്കുന്ന കാര്യമല്ല. അപ്പം അത് കുറച്ചും കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതൊക്കെ കളിക്കാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരിങ്ങോട്ട് ഓഫർ ചെയ്യും, ഈ കാറ് എനിക്ക് താ. അങ്ങനെ ഒരു കാറുണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ട് 10 പൈസയ്ക്ക് ഒരാൾക്ക് കൊടുത്തു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത് നമ്മളൊരു ആർട്ട് ഫോം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കി വിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അത് വില തരാമെന്നൊരാൾ ഇങ്ങോട്ട് പറയുന്നിടത്താണ് ഈ 10 പൈസ എന്നുള്ളതല്ല. അപ്പം അതിനൊരു വാല്യൂ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്ന ആദ്യത്തെ സംഭവം എൻ്റെ ഒരു കൂട്ടുകാരന് ഞാനൊരു കാറുണ്ടാക്കി കൊടുത്തതാണ്. എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്കാലം വളരെ സമ്പന്നമായിരുന്നു. വെച്ചാൽ പ്രകൃതിയുടെ മനോഹാരിതയ്ക്കുള്ളിലാണ് ഞാൻ വളർന്നത് എന്ന് ഞാൻ ഇപ്പം ഓർക്കുന്നു. ഈ സീസണൊക്കെ മാറി വരുന്നതൊക്കെ നല്ല കൃത്യമായി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ നമ്മുടെ 4 സീസണുണ്ടല്ലോ, ഈ 4 സീസൺ മാറി മാറി നമ്മൾ കണ്ട് അതിൻ്റെ കൊതി നമുക്ക് അടുത്ത സീസൺ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അത്ര കൃത്യമായിട്ട് ഈ ഒബ്സർവ് ചെയ്യുമായിരുന്നു. പ്രകൃതി ഒബ്സർവ് ചെയ്യും, അതിപ്പോഴും ഉണ്ട്. പ്രകൃതിയുടെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാതെ ഉള്ളിൽ കിടക്കുന്നതാണ്. അപ്പോൾ അതിന് ഗുണകരമായിട്ടുള്ളത് എൻ്റെ ഗ്രാമം തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഗ്രാമത്തിലെ ജീവിതം. അപ്പം പാടശേഖരങ്ങൾ ഇഷ്ടം പോലുണ്ട്. ഇന്ന് ആ പ്രദേശങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അതെല്ലാം ഒന്നുകിൽ റബ്ബർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് മാറിപ്പോയി. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ട്, ഒരിക്കലും ദൈവമേ ഇനി അത് തിരിച്ചു വരുന്നില്ലല്ലോ. ഒരിക്കലും ആ കണ്ട കാഴ്ച നമ്മുടെ മെമ്മറിയിലല്ലാതെ ആ പ്രദേശം ഒരിക്കലും തിരിച്ച് ആ ഒരു എന്താ പറയുന്ന പാടശേഖരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പരിശുദ്ധമായ ആ ഒരു അവസ്ഥയിലേക്ക് ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല. സമാനമായ പ്രദേശങ്ങൾ നമ്മൾ പിന്നെ കണ്ടെങ്കിലായി, ഉണ്ടായിരിക്കാം എല്ലാ സ്ഥലത്തും, പല രാജ്യങ്ങളിലും ഉണ്ടായിരിക്കാം അല്ലെ, പല പ്രദേശങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഗ്രാമവും എൻ്റെ വയലും നഷ്ടപ്പെട്ടല്ലോ, അതിനില്ല. എൻ്റെ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു വരാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമീണമായ
ആ കുട്ടിക്കാലത്ത് കളിച്ച് 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 വളർന്നു വന്നു. അന്ന് ഈ പഠിക്കാനൊന്നും നിർബന്ധിക്കത്തൊന്നുമില്ല. അതാണ് വേറൊരു അനുഭവം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. പോയിരുന്ന് പഠിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതെപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ ആ കളിയെല്ലാം കളിച്ച് നമ്മൾ മതിയായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാതെ കളിയെ മാറ്റിവെച്ച് നമ്മൾ ഒരിക്കലും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനങ്ങളുടെ പഠനത്തിൻ്റെ ഒരു പാഠം എന്ന് പറയുന്നത് പഠിച്ചതൊക്കെ പ്രകൃതിയാണ്. പ്രകൃതിയുടെ ആഴങ്ങളിലേക്കാണ്. അപ്പം നമ്മൾ ഈ ചെറിയ ഉറുമ്പുകളെ ഒബ്സർവ് ചെയ്യാറുണ്ട്, ഈ തുമ്പികളെ ഒബ്സർവ് ചെയ്യാറുണ്ട്, പിന്നെ ഈ ചുറ്റുവട്ടങ്ങളിലെ ഈ ചില കിളിക്കുഞ്ഞുങ്ങൾ, കിളികളുടെ അതിൻ്റെ തൂവൽ വളർന്നു വരുന്നത്, അണ്ണാനെ നമ്മൾ അണ്ണാൻ്റെ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് അതിനെ കൂടെ കൊണ്ടു കിടക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് ആ കണ്ണുകൊണ്ട് വളരെ ഷാർപ്പായിട്ട് കാണുന്ന ഒരനുഭവം. ഇത് ഒരു കാര്യം ഓർക്കണം, ഇതൊക്കെ നമ്മുടെ മെമ്മറിയിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അത് വളർന്നു വരുമ്പോഴത്തേക്ക് ഇതൊക്കെ അടിത്തറയായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഒരു നമ്മൾ പിൽക്കാലത്തൊരു കലാകാരനാണ് എന്ന് നമ്മൾ മറ്റുള്ളവർ പറയുന്നെങ്കിൽ അതിൻ്റെയൊക്കെ അടിത്തറ ഈ ഗ്രാമീണമായ ജീവിതവും അവിടെ നമ്മൾ വളർന്നു വന്നതിൻ്റെ ഒരു പശ്ചാത്തലവും തന്ന കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ഞങ്ങൾ വെക്കേഷനൊക്കെ 2 മാസം എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ 2 മാസം എൻജോയ് ചെയ്തിരിക്കും. സ്കൂളിലും പോകണ്ടല്ലോ. പിന്നെ 2 വഴികളുണ്ട് സ്കൂളിൽ പോകാനായിട്ട്. റോഡും ഉണ്ട്, സമാനമായിട്ട് വയലേലകളും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വയലേലകൾ ഇന്നില്ല, ഇന്ന് വയലേലകളില്ല. അപ്പോൾ ഈ റോഡ് വഴി പോയാൽ പെട്ടെന്നങ്ങ് ചെല്ലാം, കാഴ്ചകൾ കുറവാണ്. എന്നുവെച്ചാൽ സൈഡിലെ മരങ്ങൾ, അന്ന് ചെമ്മൺ റോഡാണ്, എന്നുവെച്ചാൽ മെറ്റലൊക്കെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ടാറിംഗ് ഒന്നും വന്നിട്ടില്ല ആ കാലഘട്ടത്തിൽ. അതുവഴി ഒരു ബസ്സൊക്കെയേ ഉള്ളൂ. പിന്നെ കാളവണ്ടികളാണ്, അതുവഴി എപ്പോഴും കാളവണ്ടികൾ പോകും. അപ്പോൾ ആ പൊടി പിടിച്ച റോഡൊന്നും അല്ലാതെ നമ്മൾ സ്കൂളിൽ പോകുന്നത് പോലും എനിക്കിഷ്ടം. രാവിലെ ഒരു പക്ഷേ നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ റോഡിൽ കൂടെ പോകുമെങ്കിലും വൈകിട്ട് ഞാൻ തിരിച്ച് നിർബന്ധമായിട്ടും ഞാൻ വയലിൽ കൂടെ വരുള്ളൂ. ഒന്നിനും വേണ്ടിയല്ല, കാരണം അവിടെ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എവിടെ നിന്നോ നമ്മൾ ആ നേച്ചറിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു സന്തോഷം നമ്മൾ പങ്കിട്ട് കളിച്ച് 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 എപ്പോഴെങ്കിലും ആ സന്ധ്യയ്ക്കൊക്കെ ആ വീട്ടിൽ കയറി വരുന്നത്. പിന്നെ അന്നത്തെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കുട്ടികളെല്ലാം വളരെ സേഫാണ്. കാരണം കുട്ടികളെ പൊതുബോധത്തിൻ്റെ അല്ലെങ്കിൽ പൊതുവിൽ ആൾക്കാർ ഇന്ന വീട്ടിലെ കുട്ടി, ഇന്ന വീട്ടിലെ കുട്ടി, ഇന്ന ആൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് സംരക്ഷണമെന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും കുട്ടികൾക്ക് കിട്ടും. എന്തെങ്കിലും ഒരു ആപത്തിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വീട്ടിലറിയിക്കും. അപ്പം ഞാനിത് എനിക്കത് നെഗറ്റീവായിട്ടാണ് ഒരിക്കൽ അനുഭവം ഉണ്ടായത്. കാരണം ഈ പൊതുവേ ഈ കളിയും വരയൊക്കെ ആയതുകൊണ്ട് ഈ പഠിക്കാൻ പോകുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. സ്കൂളൊന്നും അങ്ങനെ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാതിരിക്കാനൊക്കെ പരമാവധി നോക്കും. മിക്കവാറും പനി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ ആലോചിച്ചത് പോലെ വയൽ വഴി ഇടുക്ക് വഴികളിൽ കൂടെ പോകുന്നത്, ചില കൊച്ചു ഇടവഴികളൊക്കെ ഉണ്ട്, അതുവഴിയൊക്കെ ഇങ്ങനെ പോയപ്പോൾ ഒരു പ്ലാവ് കണ്ടു. ആ പ്ലാവിന് ഒത്തിരി വേരുകളുണ്ട്. അപ്പോൾ ആ വേരുകളുടെ ഫോർമേഷനെല്ലാം കണ്ട് ഇതിനകത്തൂടെ ചില ടണൽ പോലെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതെല്ലാം മിനിയേച്ചറായിട്ട് കാണുന്ന ഒരു ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഇത് ഈ വേരുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ വേറെ സ്പേസ് ഇങ്ങനെ സങ്കല്പിക്കും. അങ്ങനെയൊക്കെ കണ്ട് 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 സ്കൂളിൽ പോകാനുള്ള സമയം കഴിഞ്ഞു, അവിടെ കളിച്ചു പോയി. അപ്പോൾ പിന്നെ പോയി കഴിഞ്ഞാൽ അടി കിട്ടും, ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനത് ഒരു മനുഷ്യരും കാണുന്നില്ലല്ലോ എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി അന്ന് സ്കൂളിൽ പോകാതെ അതിൻ്റെ ചുവട്ടിലിരുന്ന് കളിച്ചു. ഒറ്റയ്ക്കേ ഉള്ളൂ, അതാണ് അതിൻ്റെ തമാശ, ഒറ്റയ്ക്കേ ഉള്ളൂ, ആരും കാണുന്നുമില്ല. അപ്പോൾ ആരോ അതുവഴി വന്ന് പോയിട്ടുണ്ടാവാം, പക്ഷേ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് റെഡിയായിട്ട് ആ ഇൻഫർമേഷൻ അവിടെ കിട്ടി എന്നുള്ളതാണ്. അടി സ്കൂളിൽ പോയില്ല. അപ്പോൾ സ്കൂളിൽ പോകാതെ ഇരുന്നാൽ ആരോ ചെന്ന് നമ്മുടെ വീട്ടിൽ പറയാനുണ്ട്, അതാണതിൻ്റെ ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും ഒരു കണ്ണ് കുട്ടികളിൽ ഉണ്ടായിരുന്നു. നമ്മുടെ അതൊരു ഒരു വലിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര പോർക്കുമ്പോൾ എത്ര സുരക്ഷിതരായിരുന്നു എന്നാണ് ഞാൻ നമ്മൾ വിചാരിക്കുന്നത്. ഇന്നിപ്പം നമുക്കൊരു കുട്ടിയെ നമ്മുടെ കണ്ണ് വെട്ടിച്ച് നമ്മൾ വിടുവോ? നമ്മൾ ഗ്രാമമാണെന്ന് പറഞ്ഞാൽ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ
കുട്ടികൾ സുരക്ഷിതരല്ലാത്ത കാലത്തിലെ ലോകത്തിലാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് ജീവിക്കുന്നത്. അത്ര ശ്രദ്ധ വേണം. അപ്പോൾ അതൊന്നും ഇല്ലാതെ ജീവിച്ച കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ആ ഒരു ഫ്രീഡവും സ്വാതന്ത്ര്യവും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ അടുത്ത് വനമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വനത്തിൻ്റെ ഒരു വന്യതയിലേക്ക് കയറി പോവുക, അവിടുത്തെ കാട്ടുപഴങ്ങൾ ഇതൊക്കെ എടുക്കുക, അങ്ങനെയൊക്കെ അത് കുട്ടിക്കാലം മുതലേ ഉണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ കൂപ്പ് കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ വെക്കേഷന് ഞങ്ങൾ 2 മാസം, ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഈ വെക്കേഷന് 2 മാസം എന്ന് പറയുന്നത് ചിലപ്പം 1 മാസമൊക്കെ ഞാൻ കാട്ടിലായിരിക്കും. അത് എൻജോയ് ചെയ്യാനാണ് പോകുന്നത്. എൻ്റെ സഹോദരങ്ങൾക്കൊന്നും കാട്ടിൽ പോകുന്നൊന്നും ഇഷ്ടമല്ല. അവർ വേറെ, അവരുടെ ഇഷ്ടങ്ങൾ വേറെയാണ്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞതുപോലെ കാട്ടിൽ പോവുക. അപ്പോൾ അവിടെയുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ഈ കൂപ്പെന്ന് പറയുന്നത് ഒരു, ഇതൊക്കെ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും കൃത്യമായി പറയുകയാണെങ്കിൽ അതൊരു ഒരു കാട്ടിനകത്ത് ഒരു താമസ സൗകര്യം ഒരുക്കിയിരിക്കുക, വെള്ളവും പിന്നെ ഒക്കെ ഉള്ള സ്ഥലത്തൊരു ഒരു കുറേ ഷെഡുകളും താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും. കാരണം 5-6 മാസം അതിനകത്ത് താമസിച്ച് ജോലിയെടുക്കണം. അപ്പം ജോലിക്കാരെല്ലാം കൂട്ടമായിട്ട് അവിടെ പോയി അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനം കൊണ്ടുപോകണം. പിന്നെ അവിടെ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ പെട്രോമാക്സാണ്, വേറെ കറണ്ടൊന്നുമില്ല. അപ്പോൾ അതിന് മണ്ണെണ്ണ അത് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നല്ലൊരു കുക്ക് കാണും അവിടെ. ആ കുക്ക് തന്നെ 2 തരം ഭക്ഷണം ഉണ്ടാക്കും. കാരണം ജോലിക്കാർക്ക് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ കൊടുക്കും. ഓഫീസിലെ സ്റ്റാഫുകളെന്ന് പറയുന്നത് അച്ഛനൊക്കെ, അച്ഛൻ്റെയൊക്കെ അതിൻ്റെ ഓണർ എന്നുള്ള നിലയിലുള്ള അവർക്ക് വേറെ ആഹാരവും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാനവിടെ, നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ VIP ആണ് കുട്ടി, ഇന്ന ആളുടെ മകൻ എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളെ പരിഗണിക്കും. പിന്നെ ആനയൊക്കെ ഉണ്ട്, ആന തടി പിടിക്കാൻ. ഇന്ന് JCB ഒക്കെ ഉണ്ടല്ലോ, അന്ന് ആനയാണ്. അപ്പോൾ ആനക്കാരനുമായിട്ട് അവിടെ വന്നവരുള്ള ആനകളവിടെ തമ്പടിക്കും. അപ്പോൾ അതിനുള്ള ഭക്ഷണവും കാര്യങ്ങളും, അത് കുറച്ച് അതിന് വല്ലാത്തൊരു സ്മെല്ലുണ്ട് ആനയ്ക്ക്. അതുകൊണ്ട് അത് ആനയുടെ ഷെഡ് കുറേ ദൂരെയായിരിക്കും ഈ നമ്മുടെ ഇത്. പക്ഷേ ആൾക്കാരെല്ലാം കൂടെ താമസിച്ച് അത് ഒരു കാട്ടിനകത്തുള്ള ഒരു ഒരു പ്രത്യേക ക്യാമ്പാണ്. ഇത് ഭയങ്കര മെമ്മറിയാണ് എനിക്ക്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അതിരാവിലെ ഈ പക്ഷികളുടെ, കാട്ടിലെ പക്ഷികളുടെ കരച്ചിലൊക്കെ ആയിട്ട് കേട്ട് അതിരാവിലെ ഉണരണം, ഉണരും നമ്മൾ. എന്നിട്ട് നല്ല ശുദ്ധവെള്ളം, ഈ അരുവി അകത്തൂടെ പോകുന്ന അരുവികൾ, അതിലെ കല്ലുകൾ പറക്കി കളിക്കുക. അത് ഭയങ്കര തണുപ്പാണ് വെള്ളത്തിനൊക്കെ. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനപ്പുറത്തൊക്കെ കൊണ്ടുപോകും ഇവർ നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ആനയുടെ മുകളിൽ ഇങ്ങനെ അതിൻ്റെ രോമം കൊണ്ടു കയറും, ഭയങ്കര കുറ്റിയാണ്. അപ്പോൾ ചാക്കൊക്കെ ഇട്ട് നല്ല ഇരുത്തിയിട്ട് ആനപ്പുറത്ത് നമ്മളിങ്ങനെ ഈ കാട്ടിലെ ടാർസനെ പോലെ ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് ഈ കാട് എന്ന് പറയുന്നത് അനുഭവിച്ചിട്ടുണ്ട്, നല്ല രാജകീയമായി അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ. അത് നല്ല ഓർമ്മകളാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ടാവും. ഞാനീ പറഞ്ഞ പോലെ ഇഷ്ടമുള്ളതെല്ലാം കളക്ട് ചെയ്ത് വരും അതൊക്കെ. അപ്പോൾ ഈ അതിൽ കൂടുതൽ ഈ കൂണുകളുണ്ട്, നല്ല വുഡിലൊക്കെ മരത്തിലൊക്കെ വരുന്ന ഭയങ്കര ഫോർമേഷനുള്ള കൂണുകളുണ്ട്, മരക്കുമ്പളുകൾ എന്ന് പറയുന്നത്. അതിപ്പോൾ കാണാൻ പോലും ഇല്ല, അതെല്ലാം അവർ കട്ട് ചെയ്ത് തരും നമുക്ക്. അപ്പം കാട് വിട്ട് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു വലിയ കളക്ഷനുമായിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ തേനീച്ച കൂടുകളൊക്കെ ഉണ്ട്. അത് തേൻ, ഇത് ഈ വാക്സിൽ ഈ കൂടിങ്ങനെ ഇളകിപ്പോയതിന് ശേഷമുള്ള കട്ടിയായിട്ടിരിക്കുന്ന കാട്ടുതേൻ്റെ ഇതൊക്കെ ഉണ്ട്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇന്നത്തെ കാലത്ത് ഈ ഡ്രസ് ഫുഡൊക്കെ ആളുകൾ കളക്ട് ചെയ്യുമെന്ന് പറയുന്ന പോലെ, അന്നേ ഞാനിത് കളക്ട് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ. അത് കൊണ്ടുവന്നിട്ട് ശില്പത്തിനകത്തും അതിനെ തിരിച്ച് മറിച്ചുമൊക്കെ വെച്ച് പലതുണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള എല്ലാ കുട്ടികളും ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഇത് എൻ്റെ മെമ്മറിയിൽ ഇതൊരു വലിയ ഒരു എന്തോ പറയുന്ന ഒരു അനുഭവത്തിൻ്റെ ഒരു വലിയ ഒരു ധാരാളിത്തം കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോഴുണ്ട്. പിന്നെ നമ്മൾ ഈ സ്കൂളിലാണെങ്കിലും ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ടൊരു കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയതൊരു താമരയാണ്. കളിമണ്ണ് കൊണ്ടൊരു ഒരു ശില്പം ഉണ്ടാക്കുന്നത് ഒരു താമരയാണ്. ആ താമര എന്ന് പറയുന്നത് പിൽക്കാലത്ത് അത് വരയ്ക്കുന്നതിലുമൊക്കെ താമര വരും അറിയാതെ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് എത്തിപ്പെട്ടപ്പോഴും നമുക്കൊരു എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായത് എൻ്റെ ഗുരുവിനെ, ആത്മീയ ഗുരുവിനെ കണ്ടെത്തിയ ഇതാണ്. അപ്പോൾ ഗുരുവിൻ്റെ വിശ്വാസത്തിലും നമ്മൾ ഈ താമരയ്ക്കൊരു ഭയങ്കര നമ്മൾ എന്താ പറയുന്നത് അതിനൊരു വലിയ
അതൊരടയാളമാണ്. വിടർന്ന താമരയിലെ ഓങ്കാരമാണ് ഗുരുവിൻ്റെ നമ്മളവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആശ്രമത്തിലെ സങ്കല്പം അനുസരിച്ച് പരബ്രഹ്മ സങ്കല്പം എന്ന് പറഞ്ഞ രൂപം അതാണ്. ഗുരുവിൻ്റെ താമര, ശാന്തിഗിരിയിലെ താമര കണ്ടിട്ടില്ലേ? അതുമൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നത് നമ്മൾ എല്ലാം പറമ്പോട്ട് ചേർത്ത് വായിക്കുമ്പോഴുള്ള ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോഴുള്ള ചില അനുഭവങ്ങൾ നമുക്ക് ഇതാവും. അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. സ്കൂള് ഏരൂർ ഗവൺമെൻറ് ഹൈസ്കൂളായിരുന്നു. അപ്പോൾ കോളേജിലേക്ക് വന്ന് കോളേജിൽ അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്ലസ് ടു ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിഗ്രിക്ക് പോവാം, അവിടെ തന്നെ കോളേജിൽ തന്നെ പോവാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ പത്താം ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ ഈ വരയിലേക്ക് കയറി. അച്ഛനാണ് പ്രോത്സാഹിപ്പിച്ച്. അങ്ങനെ വരയ്ക്കുന്നതിൻ്റെ ലോകത്തിലേക്ക് വേണം. ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞത് അച്ഛനാണ്. അപ്പോൾ ഫൈൻ ആർട്സ് കോളേജ് ചെന്നൈയിൽ, അന്ന് ഫൈൻ ആർട്സ് കോളേജ് ഉള്ളൂ. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫാണ്. എന്നിരുന്നാലും അച്ഛൻ അതിനുവേണ്ടിയൊക്കെ ശ്രമിച്ചെങ്കിലും ആ സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തൊരു കോളേജ്, ഫൈൻ ആർട്സ് കോളേജ് വരുന്നു എന്ന് കേട്ടു. ചെന്നൈയിൽ പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് വർഷം പ്രീ ഡിഗ്രി കഴിഞ്ഞേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി അഞ്ചൽ കോളേജിൽ പോയതാണ്. അങ്ങനെ ആദ്യത്തെ ഒരു വർഷം പ്രീ ഡിഗ്രിക്ക് പോയി, അഞ്ചൽ കോളേജിൽ പോയി. ആ ഒരു വർഷം കഴിഞ്ഞപ്പം അറിയുന്നു ട്രിവാൻഡ്രത്ത് ഫൈൻ ആർട്സ് കോളേജ് വരുന്നു. അപ്പോൾ അത് അഞ്ച് വർഷം തന്നെ ഉണ്ട്. അപ്പോൾ ഫൈൻ ആർട്സിൽ തന്നെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഉണ്ട്. അപ്പം ഈ അഞ്ചലിൽ പോയത് വെറുതെ ഇടി പോയിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് അറിയുന്നത്. ആ ബാക്കി ഒരു വർഷം നമ്മൾ നല്ലതുപോലെ അങ്ങ് ഉഴപ്പി എന്നുള്ളതാണ് അഞ്ചൽ കോളേജിൽ. അന്ന് അഞ്ചൽ കോളേജിൽ വെച്ചാണ് ഞാൻ ഈ പിന്നെ എന്താ പറയുന്നത്, ഒരു അല്പം കുട്ടികളുടെ ഇടയിലൊക്കെ ഒരു പോപ്പുലാരിറ്റി വരുന്നത് അങ്ങനെയാണ്. അഞ്ചൽ കോളേജിൻ്റെ മാഗസിൻ്റെ കവറൊക്കെ ആദ്യമായിട്ട് ഞാനാണ് വരയ്ക്കുന്നത്. അന്ന് എനിക്ക് അവസരം കിട്ടുന്നു. അതുപോലെ തന്നെ കോളേജിൽ എന്ത് എനിക്കറിയില്ല, ഈ വരയ്ക്കുന്നതിനോടുള്ള ഇഷ്ടം, വരയ്ക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, അധ്യാപകർക്കും ഇഷ്ടമാണ്. പിന്നെ അത് ഞാൻ നല്ലപോലെ പോർട്രേറ്റ് വരയ്ക്കും. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അയാളാണെന്ന് അറിയുന്നതിൻ്റെ ഒരു കൗതുകമുണ്ടല്ലോ. അത് കാർട്ടൂണാണെന്ന് അത് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ചില പൊളിറ്റിക്കൽ കാർട്ടൂണൊക്കെ ഈ ചേട്ടന്മാർ നമ്മളെ കൊണ്ട് വരപ്പിക്കും. എതിർ സ്ഥാനാർത്ഥികൾക്ക് ഉള്ളതൊക്കെ ചില തമാശയാക്കി ഒക്കെ വരയ്ക്കും. അത് നമുക്ക് ശത്രുക്കളുമുണ്ട് ഒരു ഭാഗത്തൂടെ, പക്ഷേ അത് രാഷ്ട്രീയമായിട്ട് അവർ കൈകാര്യം ചെയ്തോളും. അങ്ങനെ ഒരു ഈ ഒരു വർഷം ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, കലാജീവിതത്തിൻ്റെ പോപ്പുലാരിറ്റി ഇല്ലേ, നമ്മളെ അറിയുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ പേര്, അതൊക്കെ ഒരു ആദ്യത്തെ അനുഭവമാണ്. അത് അഞ്ചൽ കോളേജാണ്, സെൻറ് ജോൺസ് കോളേജിൽ നിന്നാണ് ഞാൻ അത് തുടങ്ങുന്നത്. അവിടുത്തെ അതൊരു ക്രിസ്ത്യൻ കോളേജാണ്. അപ്പോൾ അച്ഛന്മാരൊക്കെ പൊതുവേ അവർക്കൊരു സ്നേഹം കൂടുതലാണ് സ്റ്റുഡൻസിനോടും, കരുതലൊക്കെ ഒരുപാട് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവരത് പ്രകടിപ്പിക്കും, നമ്മളെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ അത് കുറേ അനുഭവങ്ങളുണ്ട്, കോളേജിൽ വെച്ചുള്ള അനുഭവങ്ങളാണ്. അപ്പം എന്നെ ശിക്ഷിക്കേണ്ടത് പോലും രഹസ്യമായിട്ട് എന്നെ പിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഈ കോളേജിൽ ഇങ്ങനെ ഈ ചേട്ടന്മാർ പറയുന്നതിൻ്റെ പിറകെ പോയി ഇച്ചിരി കുസൃതി കാണിക്കും. കാരണം ചേട്ടന്മാർക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികളെ കാണിച്ചു തരും. എന്നിട്ട് ഇൻ്റർവൽ സമയത്ത് ആ പെൺകുട്ടിയുടെ പടം ബോർഡിൽ ഞാൻ വരച്ചിടണം, ഇതാണ് അവരുടെ ആവശ്യം. അപ്പം ഞാൻ അവരെ കണ്ടിട്ട് ഈ ബോർഡിൽ പെട്ടെന്ന് എല്ലാവരും ഇൻ്റർവെല്ലിന് പോകുന്ന സമയത്ത് അവരുടെ പടം വരച്ചിടും. അപ്പം തിരിച്ചു വരുമ്പോഴത്തേക്ക് അതൊരു വാർത്തയാവും. അത് ഇന്ന ആര് വരപ്പിച്ചു, അത് കുട്ടിയുമായിട്ട് ഇഷ്ടമുള്ള ഒരാളുടെ ചേട്ടനാണ് വരപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് അവിടെ കരച്ചിലായി. ചിലപ്പം അത് ഒത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, ഇത് പരാതിയായി. അങ്ങനെ പ്രിൻസിപ്പൽ വിളിച്ച് ഒരച്ഛനാണ് വിളിച്ചിട്ട്, അച്ഛൻ ഇപ്പോഴും ഓർക്ക, നല്ലൊരു ഓർമ്മയാണത്. അപ്പം ഞാനിങ്ങനെ ശരിക്കും നല്ല പേടിച്ചാണ് ചെല്ലുന്നത്. അപ്പം ബാക്കി എൻ്റെ കൂടെ വന്നവരെല്ലാം എല്ലാവരും പോകാൻ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ എന്നെ അകത്ത് മുറിക്കകത്തോട്ട് കൊണ്ടുപോയി. അച്ഛൻ്റെ അകത്തെ മുറി ചെന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ആരും വരത്തില്ല. എന്നിട്ട് ഒരു പിടി ചോക്ലേറ്റ്, അച്ഛൻ്റെ പിറന്നാളാണ്, അതെനിക്ക് തന്നിട്ട് പറഞ്ഞ്,
എടാ മോനെ, നീ പടം വരയ്ക്കുന്നതൊക്കെ നല്ലതാണ്, നിന്നെക്കുറിച്ച് നല്ലതാണ് കേട്ടേക്കുന്നത്, ഇതുപോലെ പെൺപിള്ളേരുടെ പടമൊന്നും നീ വരച്ച്, അവന്മാരൊക്കെ വികൃതികളാണ്, അവരുടെ പറയൊന്നും നീ പോകരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എനിക്ക് അടി കിട്ടിക്കാണും എന്ന് വെളിയിൽ കാത്തിരുന്ന കാരണം ഈ അച്ഛൻ സാധാരണ അകത്ത് വിളിച്ചാൽ കൊണ്ടുപോയി അടിയാ എന്നൊരു ചൂരലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ, അത് കിട്ടിക്കാണും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ ഇത് നമ്മളെ പോക്കറ്റിലിട്ട്. അപ്പോൾ അത് മറക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച വന്നാൽ പോലും നമ്മളെ കരുതലോടെ കൊണ്ടു നടന്ന അധ്യാപകർ, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ, ഇവരുടെയൊക്കെ പ്രോത്സാഹനത്തിൻ്റെ മധുരം ഞാൻ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അത് തന്നെ അതുകൊണ്ടാണ് എനിക്ക് പിന്നീട് ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ വന്നതിന് ശേഷം, കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ ഫസ്റ്റ് ബാച്ചാണ്, കോളേജ് തുടങ്ങിയ ഫസ്റ്റ് ബാച്ചാണ്, അന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രായം കുറവ് ഞാനാണ്. കാരണം ഫസ്റ്റ് ബാച്ച് വന്നപ്പോൾ ഈ അതിന് പിന്നെ പ്രായം പരിധിയില്ലേ, അത് വെച്ചില്ല, ആദ്യത്തെ കോളേജ് ആയതുകൊണ്ട്. അപ്പം ചിലർ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്, ചിലർ പ്രീ ഡിഗ്രി കഴിഞ്ഞ് വന്നിട്ടുള്ളത്, എന്നെക്കാട്ടി സീനിയറായിട്ടുള്ള പലരും വന്ന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പം കഷണ്ടിയൊക്കെ ആയ ആളുകളുണ്ട്, നല്ല താടിയൊക്കെ ഉള്ള കലാകാരന്മാരായിട്ടുള്ള കുറേ അറിയപ്പെടുന്നവരുമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അവരെ പോലെ ആവണമെന്നുള്ളതാണ് എനിക്കും. അപ്പം ഇവരാരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം അന്ന് ഈ പ്രീ ഡിഗ്രിയുടെ സമയത്ത് ഇങ്ങോട്ട് വരുന്ന ഒരു നിക്കറിട്ട് വരുന്നൊരു പയ്യനാണ്, മനസ്സിലായില്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു ഏഴാമത്തെ റാങ്കാണെന്ന് ടെസ്റ്റിൽ എനിക്ക് ഉള്ളത്, 150 പേരെ എടുക്കും അന്ന്. അപ്പം അത് പൊതുവേ നമുക്ക് 2 വർഷം എല്ലാം പഠിക്കണം, പെയിൻറ്റിങ്, സ്കൾപ്ചർ, പിന്നെ കൊമേഴ്ഷ്യൽ ആർട്ട്, ഇത് മൂന്നും ഒരുമിച്ച് നമ്മളെടുത്തിട്ട് അവിടുത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന 3 വർഷമുണ്ട് വേറെ. അതിൽ ശില്പകല എടുക്കാം, ചിത്രകല എടുക്കാം, പെയിൻറ്റിങ് എടുക്കാം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആർട്ട് എടുക്കാം. അപ്പം ഇതിൽ ഈ 2 കൊല്ലം കൊണ്ട് നമുക്ക് ഏതിലാണ് വാസന എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം, അങ്ങനെയാണ്. പക്ഷേ എൻ്റെ മനസ്സിലെ പ്രശ്നം അതൊന്നുമല്ല, എൻ്റെ മനസ്സിലെ പ്രശ്നം ഇവരെ പോലെയൊക്കെ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ സിഗരറ്റ് ക്ലാസ്സിലൊക്കെ സിഗരറ്റ് വലിക്കും, അത്ര സീനിയർ ആൾക്കാരാണ്. അപ്പോൾ അവർ അതുപോലെ തന്നെ ഇത്തിരി കഷണ്ടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരോട് ഇവരെന്നെ ഒപ്പം കൂട്ടത്തില്ല പലപ്പോഴും. അവർ കൂട്ടും എന്തിനാണെന്നറിയാമോ, എൻ്റെ കയ്യിലെ കാശ് എടുക്കാൻ വേണ്ടിയിട്ട്, കാശുണ്ടെങ്കിൽ എടുത്തോളൂ, പോക്കറ്റിൽ നിന്ന് എടുത്തോളൂ, ഹോസ്റ്റലിൽ അടയ്ക്കാനുള്ള കാശോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ എടുത്തുകൊണ്ട് പോകും. അപ്പം അതിനല്ലാതെ ഇവരെന്നെ പരിഗണിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഈ പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുസൃതികളുടെ അവരുടെ കൂടെ കൂടേണ്ടി വന്ന ഒരു അവസ്ഥ എനിക്കുണ്ട്. കാരണം അതൊക്കെ ചെയ്താലേ ഒരു അവരുടെ ഒപ്പം നിൽക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കൈപ്പേറിയ കുറേ അനുഭവങ്ങളുണ്ട്. അത് ആ പ്രായത്തിൽ നമ്മൾ അങ്ങനെ അതിനകത്ത് പെട്ടുപോവുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയും ചെയ്തു എന്നുള്ളതൊരു അത്ഭുതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഞങ്ങളുടെ ആ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഒരു 3 പേര് സൂയിസൈഡ് ചെയ്തു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്. ലഹരിക്കടിമയാണ്. അതുപോലെ 2 പേര് ഇന്നും ഒരാളിവിടെ തിരുവനന്തപുരത്ത് കൂടി ഇങ്ങനെ ഭ്രാന്തായിട്ടിങ്ങനെ നടക്കുന്നുണ്ട്. 1-2 പേര് ഭ്രാന്തന്മാരായിപ്പോയി. അപ്പോൾ ആ ഒരു ഗ്യാങ്ങിലൊക്കെ പെട്ടിട്ട് രക്ഷപ്പെട്ടു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു ആ അനുഭവം, കോളേജിലെ അനുഭവം എന്ന് പറയുന്നത്, പക്ഷേ 2 രീതിയിൽ അതുണ്ട്. ഒന്ന്, ഒരു ആ കോളേജിൻ്റെ ഒരു പഠിക്കാനുള്ള അന്തരീക്ഷം, ആ പഠിക്കുന്നത് ചിത്രകലയെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല സിനിമയെക്കുറിച്ചുള്ള പഠനവുമുണ്ട്. കാരണം വേൾഡ് ക്ലാസിക് സിനിമകൾ ഞങ്ങളുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മാസത്തിലൊരിക്കൽ ഒക്കെ അവിടെ കാണാൻ പറ്റും. അപ്പം ഭയങ്കര ഇൻ്റർനാഷണൽ അവയർനെസ്സാണ്, വലിയ കലയെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. പിന്നെ അതിൽ നമ്മുടെ കൂട്ടുകാരിൽ പലരും അതിലുള്ള വലിയ വലിയ ആളുകളുടെ ജീവിതം അനുകരിക്കാനൊക്കെ തുടങ്ങി, മനസ്സിലായില്ലേ. അപ്പോൾ പഴയ വലിയ കലാകാരന്മാരെ ഫോളോ ചെയ്യുക, അപ്പം അത് കണ്ട് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ആയാലേ നമ്മളും ഒരു അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് കൊണ്ടുള്ള ഒരു അബദ്ധം, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫൈനൽ ഇയർ ആയപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഒരു കനായി കുഞ്ഞിരാമൻ സാറാണ് ഞാൻ ശില്പമാണ് എടുത്തത്. 2 കൊല്ലം കഴിഞ്ഞപ്പം കനായി സാർ വന്നു. കനായി സാർ ആദ്യമൊന്നും ഞങ്ങൾക്ക് പ്രൊഫസർമാരൊന്നും ഇല്ല, ഈ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് പ്രോപ്പർ പ്രൊഫസേഴ്സൊന്നും വന്നില്ല. പക്ഷേ ശില്പകലയ്ക്ക് കനായി കുഞ്ഞിരാമൻ വന്നു. അപ്പോൾ അദ്ദേഹം വെളിയിലൊക്കെ പഠിച്ചിട്ട് വന്നാളാണ്.
ലണ്ടനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ കലാകാരന്മാരുടെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ പുള്ളി ഇവിടെ വന്ന് പുള്ളിയാണ് ഇവിടെ വന്നിട്ട് ഈ സോ കോൾഡ് നമ്മുടെ ഒരു സിലബസൊക്കെ ഇരുന്ന് പഠിക്കണമെന്നൊക്കെയുള്ള പരിപാടിയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു പുള്ളി. പുള്ളി ഞങ്ങളുടെ കൂടെ ഇങ്ങനെ മ്യൂസിയത്തിലും അവിടെയും ഇവിടെയും ഔട്ട്ഡോർ സ്റ്റഡി, അല്ലെങ്കിൽ പിന്നെ കുറച്ച് രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ ശില്പം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്തോളാൻ പറയും. അതിൻ്റെ അറ്റൻഡൻസ് കൊണ്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് കൊണ്ട് കൊടുത്താൽ മതി, അറ്റൻഡൻസ് തരും. അത് ജോലി ചെയ്യണം, അത്രയേ ഉള്ളൂ. സ്കൾപ്ചർ എക്സ്പീരിയൻസ് ചെയ്യണം. കോളേജിലാകുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒരു വലിയ വലിയ സ്കൾപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്കൾപ്ചറിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആരെടുക്കും? ഒരു സ്റ്റുഡൻറ്റിന് അവിടെ കോളേജിൽ നിന്ന് ഒരു ഇത്ര ലിമിറ്റഡ് മെറ്റീരിയലിനുള്ളതേ അനുവദിക്കുകയുള്ളൂ ഗവൺമെൻറ് കോളേജിൽ നിന്ന്. അപ്പം നമുക്കതിനപ്പുറത്തുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ്ടേ? അപ്പോൾ അതെവിടെ കിട്ടും? അപ്പോൾ പഠിച്ചിറങ്ങിയതിന് ശേഷമേ പറ്റുള്ളൂ. പക്ഷേ സാറിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വലിയ സ്കൾപ്ചർ ചെയ്യാനൊരു ഓഫർ കിട്ടിയാൽ നിങ്ങളത് ചെയ്തോളൂ എന്നുള്ളതാണ്. അപ്പം നല്ല കാര്യമല്ലേ അത്? അപ്പോൾ ഒരു വലിയ വലിപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ഒന്നാമത് കാനായി സാറ് വലിയ ശില്പങ്ങളുടെ രാജാവാണ്. അന്ന് തന്നെ അദ്ദേഹത്തിനോട് നമുക്ക് ഭയങ്കര ആരാധനയാണ്. ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അറിയത്തില്ല. ഈയൊരു അനുഭവമൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ വെളിയിലൊക്കെ പോയി അറ്റൻഡൻസൊക്കെ കൊണ്ട് സാർ അറ്റൻഡൻസ് തരും. അറ്റൻഡൻസ് തന്നിട്ട് നമ്മൾ ഫൈനൽ ഇയറായി ഞാൻ പുറത്ത് വന്നു. പിന്നെ കാനായി സാറിനെ സംബന്ധിച്ചിടത്തോളം കാനായി സാറിന് ഒരു എന്താ പറയുന്ന ഒരു എന്നെ ഞങ്ങളെപ്പോലെ ഞങ്ങളെയൊക്കെ എല്ലാവരോടും ഇല്ല, യഥാർത്ഥത്തിലുള്ള ഒരു എന്തോ ഒരു സ്നേഹം എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നുള്ള ഇൻസ്പിറേഷനാണ് വലിയ ശില്പങ്ങൾ. ഇപ്പം ജടായു പോലുള്ള ശില്പം ചെയ്യാനായിട്ട് മനസ്സിൽ വലിയ മനസ്സുണ്ടാക്കി തന്നതിൻ്റെ ഉടയൻ എന്നുവെച്ചാൽ അതിൻ്റെ സ്ഥാനം, ഒരു ഗുരുസ്ഥാനം എന്ന് പറയുന്നത്, ശില്പകലയുടെ ഗുരുസ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് കാനായി സാറിനെ കൊടുക്കേണ്ടി വരും. ആ ഒരു സ്നേഹവും ഇപ്പോഴുണ്ട്. പിന്നെ കോളേജിൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ ഫൈൻ ആർട്സ് സാധാരണ കോളേജിൽ തുടങ്ങി ഫൈൻ ആർട്സ് കോളേജിലെത്തി അതിലൂടെ സിനിമയും പഠിച്ചു എന്നുള്ളതാണ്. പിന്നെ കോളേജ് വിട്ട് ഇറങ്ങിയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. നമ്മൾ ഫൈൻ ആർട്സിൽ 5 കൊല്ലം കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിലെ മാഷന്മാരായിട്ട് ഡ്രോയിങ് മാഷന്മാരായിട്ട് അന്ന് പോകാൻ പറ്റുള്ളൂ, ഒരു പ്രൊഫഷണതേ ഉള്ളൂ. അപ്പോൾ അതിനെന്തായാലും ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒന്നും പോകാൻ തയ്യാറല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹയർ സ്റ്റഡിക്ക് പോകണം, ബറോഡയിലോ എവിടെയെങ്കിലും പോകണം. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു പ്രൊഫഷൻ എന്നുള്ളത് നോക്കിയപ്പോൾ അത് നമ്മുടെ ഒരു തലയിലെ നമ്മുടെ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമായിട്ട് മാറി, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ സിനിമകളെല്ലാം കൂടെ കണ്ടു. അപ്പം സിനിമയുടെ കല എന്ന് പറയുന്നത് ഒരു പ്രത്യേക കലാ സംവിധാനം എന്ന് പറയുന്നതിൻ്റെ സാധ്യതകൾ നമ്മൾ ഒന്ന് പഠിച്ചു. അപ്പം ഞാൻ വരുന്നത് വരെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പഠിച്ചവരാരുമൊന്നുമല്ല കലാ സംവിധാനത്തിന് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് സ്വയമേവ നമ്മൾ കണ്ടെത്തിയ ഒരു പ്രൊഫഷനായിരുന്നു സിനിമയുടെ കലാ സംവിധാനം. അപ്പം ഞാൻ ഫൈനൽ ഇയർ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ പതുക്കെ സിനിമയുടെ പുറകെയൊക്കെ പോയി. അങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ സിനിമയുടെ കലാ സംവിധായകൻ എന്നുള്ള ഒരു പ്രൊഫഷനിലേക്കാണ് ഞാൻ എത്തിയത്. സിനിമയിൽ നമ്മൾ കലാ സംവിധായകനായതിൽ ഏറ്റവും നല്ല സിനിമ എന്ന് പറയുന്നത് പത്മരാജൻ്റെ ഞാൻ ഗന്ധർവനാണ്, പപ്പേട്ടൻ്റെ സിനിമയാണത്. അതിനകത്ത് കുറേ അത് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ആയിട്ട്. അത് കൂടാതെ ഞാൻ അധികം പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ കലാജീവിത കലാ സംവിധാനവും സംവിധാനവുമായിട്ട് പറയുകയാണെങ്കിൽ ബിയോണ്ട് ദ സോൾ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ 2003 അമേരിക്കയിൽ വെച്ച് ഷൂട്ട് ചെയ്തു. അത് ഒരു ആയുർവേദ പശ്ചാത്തലമാണ് സിനിമയ്ക്കുള്ളത്. ഈ ആയുർവേദത്തിൽ നമ്മുടെ ഈ പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതെ എന്ന് പറഞ്ഞ അഷ്ടാംഗ ഹൃദയത്തിലൊരു ശ്ലോകമുണ്ട്. അതായത് വൈദ്യശാസ്ത്രത്തിന് ആത്മീയതയോട് ഒരു അതിൻ്റെ ബൗണ്ടറിയിൽ ആത്മീയത നിൽപ്പുണ്ട്. അതിൽ ആ ശ്ലോകം അതാണ്. അതായത് നമ്മുടെ തീരാവ്യാധികളെന്ന് പറയുന്നത് അടുത്ത ജന്മത്തിൽ അല്ല കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ കർമ്മദോഷങ്ങളാണെന്നാണ് ആയുർവേദം പറയുന്നത്. ഇൻക്യൂറബിൾ ഡിസീസ് എന്ന് പറയുന്ന തീരാവ്യാധി നമുക്ക് പിടിപെടുന്നത് കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ ജീവൻ്റെ നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മദോഷങ്ങളാണ് എന്ന് അഷ്ടാംഗ ഹൃദയം പറയുന്നു.
ശാസ്ത്രീയമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മരുന്നില്ല, മനസ്സിലായില്ലേ? അത് ഈ കർമ്മ ദോഷമായതുകൊണ്ട് അതിന് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആത്മീയമായ അതിൻ്റെ ഒരു ഒരു ചികിത്സയും കൂടെ വേണം. ഇതാണ് വിഷയം. അപ്പം ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പം ഞാൻ അത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ അമേരിക്കയിൽ വെച്ചൊരു സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരമുണ്ടായി. തമ്പി ആൻ്റണിയാണ് അന്ന്, തമ്പി ആൻ്റണി നിർമ്മിച്ചു ഈ സിനിമ. തമ്പി ആൻ്റണിക്ക് നല്ലൊരു വേഷവും, ഞാൻ എനിക്ക് തമ്പി ആൻ്റണി കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വേഷവും ഉണ്ടായിരുന്നു, ഒരു ആയുർവേദ ആചാര്യനായിട്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും നല്ലൊരു സിനിമ, ഒരു ക്യാരക്ടർ അതാണ്, ലുക്ക് വൈസ് അല്ലാതെ അല്ല. അപ്പോൾ ആ കഥ, ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത് പകുതി ഇവിടെയും പകുതി അമേരിക്കയിലുമാണ്. അപ്പം ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, മലയാളം പോർഷൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ബ്ലസിയ, അന്ന് ബ്ലസി പിന്നെ ഇദ്ദേഹത്തിൻ്റെ ലോഹിദാസിൻ്റെ സിനിമയുടെ അസോസിയേറ്റ് ആയിട്ട് വന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനൊരു വ്യത്യസ്തമായൊരു സിനിമ വന്നുകൊണ്ട് ഞാൻ ബ്ലസി വന്നു, ബ്ലസി വർക്ക് ചെയ്യാമെന്ന് വെച്ച്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാം നല്ല ടെക്നീഷ്യൻസാണ് നമ്മുടെ ഈ ബിയോണ്ട് ദ സോളിൽ. അപ്പം ഫസ്റ്റ് ഷെഡ്യൂൾ ഞങ്ങൾ ഇവിടെയുള്ള ഭാഗങ്ങളാണ് ചെയ്തത്. അപ്പോൾ പട്ടണ റഷീദ് നല്ല അവാർഡൊക്കെ കിട്ടിയ ആളാണ്, പിന്നെ എസ് ബി സതീശൻ, അങ്ങനെ അതുപോലെ പിന്നെ നമ്മുടെ അവാർഡ്, ഓസ്കാർ അവാർഡ് കിട്ടിയ റസൂൽ പൂക്കുട്ടി, ആദ്യമായിട്ട് ഒരു ഒരു മലയാള സിനിമയിൽ സിങ് സൗണ്ട് ചെയ്യുന്നത് പുള്ളിയാണ്. അത് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ്. മലയാള സിനിമയല്ല ഇത്, എങ്കിൽ പോലും കേരളത്തിൽ വന്ന് ഇങ്ങനെ സിങ് സൗണ്ട് എന്ന് പറഞ്ഞൊരു ടെക്നോളജി നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് ബിയോണ്ട് ദ സോള, റസൂൽ പൂക്കുട്ടി. അങ്ങനെ ഇത്രയും ടെക്നീഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ അമേരിക്കയിലേക്ക് പോകണം. അപ്പം ഞങ്ങൾ വിസയ്ക്ക് ചെന്നൈയിൽ പോയി, വിസയ്ക്ക് പോയി എല്ലാവരുടെയും പിന്നെ എന്താ പറയുന്നത്, അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ബയോഗ്രഫിയും എല്ലാം കൊടുത്ത്. പക്ഷേ എനിക്കൊഴിച്ച് വേറെ ആർക്കും വിസ കിട്ടിയില്ല, ഇൻക്ലൂഡിങ് നമ്മുടെ റസൂൽ പൂക്കുട്ടിക്കും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയില്ല, ബ്ലസ്സിക്കും കിട്ടി, ആർക്കും കിട്ടിയില്ല. അപ്പോൾ അവർ എംബസി എന്ന് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ നല്ല ടെക്നീഷ്യൻസ് ഉണ്ട്, നിങ്ങൾ അവിടെ പോയി ഷൂട്ട് ചെയ്തോളാം, നിങ്ങൾക്ക് അവിടെ ഉള്ള ആൾക്കാരെ കിട്ടും, അവിടെ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല, ഇവർക്ക് ആർക്കും കിട്ടിയില്ല. ഞാൻ പോയി അവിടെ പോയി അവിടെ നിന്ന് തന്നെയുള്ള ഒരു ആദ്യമായിട്ടാണ് ഒരു ഹോളിവുഡ് അമേരിക്കൻ, ഇതൊരു ക്രോസ് ഓവർ സിനിമയാണ്, ഹോളിവുഡ് സിനിമയെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ബഡ്ജറ്റൊക്കെ കുറവായതുകൊണ്ട് ലോ ബഡ്ജറ്റ് ഫിലിമാണ്. അപ്പോൾ അതിന് ലോ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ബഡ്ജറ്റ് വരുമ്പം നല്ല ടെക്നീഷ്യൻസിനെ കിട്ടും, അവർക്ക് അതനുസരിച്ച് സാലറി കൊടുത്താൽ മതി. അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു എനിക്ക്, കാരണം നമ്മുടെ പശ്ചാത്തലത്തിൽ നിന്ന് അവിടെ പോയി ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര അനുഭവമാണ് നമുക്ക്. അപ്പം അവിടെ ചെന്നു, നമ്മൾ കാര്യങ്ങളൊക്കെ അതിലേക്ക്, നമ്മൾ പിന്നെ ഒന്നും പുറമോട്ട് പോകുന്നൊരു ശീലമില്ല, കാരണം പരീക്ഷണം കൂടെ നമ്മൾ ഏറ്റെടുക്കും, എന്നിട്ട് അതിന് അങ്ങനെയാണ് എൻ്റെ ഒരു പ്രകൃതം. അപ്പോൾ അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ ആയി, നമ്മൾ ലൊക്കേഷൻ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലൊക്കേഷൻ നോക്കാനായിട്ട് പോയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവായിട്ടുള്ളൊരു മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റുകളാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അവിടെ നമ്മൾ ഉദ്ദേശിച്ച സിനിമയുടെ സെറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 10 സിനിമ ചെയ്യാം, അതാണ് അവിടുത്തെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ നിരാശനായി, കാരണം ഇതിപ്പോൾ നമ്മളിത് എങ്ങനെ ഒപ്പിക്കും, പകുതി ഷൂട്ട് ചെയ്ത് പോയി, ബാക്കി ഒരു രക്ഷയില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഒരു നവീൻ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്, ഒരു അന്ന് സ്റ്റുഡൻ്റ് ആയിരുന്നു അവൻ, ഒരു നവീൻ്റെ കാറിൽ ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയി. അമേരിക്കയുടെ ഇത് ഷിക്കാഗോയില്ല, ഷിക്കാഗോയുടെ ഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ ലൊക്കേഷൻ ഹണ്ട് ചെയ്യാനായിട്ട് പോയി. ലൊക്കേഷൻ നോക്കി നോക്കി പോകുമ്പോഴത്തേക്ക് അവിടെ എല്ലാം നമ്മൾ ഈ പറയുന്ന, എനിക്കിത് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമക്കച്ചവടം നടന്ന സമയമാണ് വേണ്ടത് കഥയിൽ. അതായത് ഈ പിന്നെ സ്ലേവറി നിലനിന്നിരുന്ന കാലം, സ്ലേവറി ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു, പക്ഷേ എന്നാലും ചില ഫാമുകളിൽ ഈ സ്ലേവറി നിലനിൽപ്പുണ്ട്. അത് ചില ആളുകൾ ഈ മനുഷ്യരെ വിൽക്കും, മനുഷ്യരെ അടിമകളെപ്പോലെ വിൽക്കുന്ന ജോലികളായി അവർ ട്രേഡിങ് നടക്കുന്നുണ്ട്. ഇതാണ് കഥയുടെ പശ്ചാത്തലം. അപ്പം ആലോചിച്ച് നോക്കണം എത്ര പഴയതായിരിക്കണം. അപ്പോൾ അത് നോക്കുമ്പോൾ അവിടെ എല്ലാം പുതിയ ഇലക്ട്രിക് ലൈനും അത് ഇതെല്ലാം വന്നു, ഒരു രക്ഷയില്ല. ആകെ നിരാശനായി, ഭയങ്കര നിരാശനായി. അപ്പം നമുക്കൊരു രക്ഷയില്ല, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ, ഞങ്ങളൊരു ഒരു പിന്നെ ഈ ഫാമിൻ്റെ അകത്തോട്ടൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു തോക്കുമായിട്ടൊക്കെ വരും ആൾക്കാരെ, ഈ ട്രസ്പാസിങ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര ക്രൈമാണ്.
അവർ വെടിവെച്ചാൽ നമ്മൾ ചത്താൽ പോയി, ഒന്നും നമുക്കൊന്നും ഒന്നും ക്ലെയിം ചെയ്യാനൊന്നും നോക്കത്തില്ല. ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അത് ബൗണ്ടറി കയറിയാൽ മതി, തീർന്നു. അങ്ങനെ ഞങ്ങളൊരു ദിവസം ഇങ്ങനെ ഹണ്ട് ചെയ്ത് അറിയാതെ ഒരു റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട്, റെയിൽവേ ക്രോസും കഴിഞ്ഞിട്ട് ഒരു ഗേറ്റിനകത്തോട്ട്, അത് തുറന്നു കിടക്കുക, അതിനകത്തോട്ടങ്ങ് കയറിയതും ഏതാണ്ട് കാറിൻ്റെ അത്രയും പൊക്കമുള്ളൊരു പട്ടി അവനെയും വന്നു. അപ്പം ഞങ്ങൾക്ക് എൻ്റെ ഇവനെ അധികം റിവേഴ്സ് ഓടിക്കാൻ ഇച്ചിരി അത്ര എക്സ്പേർട്ടല്ല ഈ ഇവൻ. അതൊരു പഴയ കാറാണ്, ഒരു പഴഞ്ചൻ കാറ്, ചെറിയ വിലയ്ക്ക് വേണമെങ്കിൽ അത് സ്ക്രാപ്പായിട്ട് വിൽക്കാവുന്ന അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവൻ ഇതിനകത്തിരുന്ന് കിടുകിടാ വിറച്ചു. ഇപ്പം നമുക്ക് ഇവനെ പുറമോട്ട് എടുക്കാൻ അറിഞ്ഞൂടാ, പുറകോട്ട് എടുത്ത് ഈ ട്രാക്ക് കടന്ന് ഇപ്പുറത്ത് പോയാൽ നമുക്ക് പട്ടി എന്തെങ്കിലും നമ്മളെ ഇതാവുമെന്ന് വെച്ച്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, കുറച്ച് പുറമോട്ട് എടുത്തു. ഈ പുറമോട്ട് എടുക്കാൻ അറിയാതെ വന്നപ്പോഴത്തേക്ക് ട്രാക്കിനകത്ത് കയറി കുരുങ്ങി. റെയിൽവേ ട്രാക്കിൽ ബാക്ക് വീല് വന്നിട്ട് എടുക്കാനും വയ്യ. അപ്പം അവിടെ ഒരു അരമണിക്കൂറിനിട വെച്ച് ട്രെയിൻ വരും, അതിന് ഒരു വളവ് കഴിഞ്ഞാൽ വരും, നമുക്ക് അറിയത്തില്ല. ഇത് ഒന്നും ഒരു രക്ഷയില്ല, ഇറങ്ങാൻ നോക്കുന്നില്ല. പട്ടി ഇങ്ങനെ വണ്ടിയുടെ അത്രയുള്ളൊരു പട്ടി ഇതിപ്പോണ്ട്. ഈ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ധൈര്യം എന്ന് പറയുന്നത് എന്തും വരട്ടെ എന്നുള്ള നിലയിൽ, കാരണം ഗുരു എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ധൈര്യമാണ്. ഗുരു ഉണ്ടെങ്കിൽ എനിക്ക് അപ്പോഴത്തേക്ക് ഗുരു ഉണ്ട്, എനിക്ക് ഗുരുവിനെ കണ്ടു കഴിഞ്ഞതാണ്, കണ്ടുമുട്ടിക്കഴിഞ്ഞതാണ്. അപ്പോൾ ഞാനത് എൻ്റെ മനസ്സിലുള്ള ഒരു ആ ധൈര്യം കൊണ്ട് ഞാൻ ഡോറ് തുറന്നങ്ങ് ഇറങ്ങി ഈ പട്ടിയുടെ നേരെ ചെന്ന്. ഞാൻ ആലോചിച്ചത് പിന്നെ ഈ ട്രെയിൻ കയറി നമ്മൾ മരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ പട്ടിയടിച്ച്, പട്ടിയെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ. എന്താണെങ്കിലും നേരെ ചെന്നു. ഈ പട്ടി ഒരു വിനയ വിധേയനായിട്ടേ അയാൾ അങ്ങ് നടന്നു പോയി തിരിച്ച്, അയാളങ്ങ് നടന്നു തിരിച്ച് അയാളുടെ വീട്ടിലേക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല അത് എന്താ, എങ്ങനെയാണ് അവിടെ ആ മാജിക്ക് നടന്നതെന്ന്. അയാൾ ആ പട്ടിയൊന്നും ചെയ്തില്ല. അപ്പം ഞാൻ നവീനെ വെളിയിൽ ഇറക്കി, പിന്നെ ഈ വണ്ടി ഈ കുരുങ്ങിൽ നിന്ന് അടുത്ത ട്രെയിൻ വരുന്നതിന് മുമ്പ് ഇത് എടുക്കണമെന്നുള്ളതാണ്. ഒരു മനുഷ്യരില്ലാത്ത സ്ഥലമാണ് അവിടെ അമേരിക്കയിൽ, പൊതുവേ നമുക്ക് അങ്ങനെയൊന്നും ആളെ കിട്ടരുത്, തന്നെ കുറച്ചൊരു ഗ്രാമമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിന്നെ അടുത്ത ഇതാണ്. അപ്പോൾ ഞാൻ നവീനോട് ചോദിച്ചു, ഇത് കാറ് നശിച്ചു പോയി കഴിഞ്ഞാൽ എത്ര കാശ്, അത് പോട്ടെ സാറേ, അത് പോകുന്നേ പോട്ടെ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നപ്പോൾ ഇവിടെ രണ്ട് പേര് നമ്മൾ ഹെൽപ്പ് ഹെൽപ്പ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ രണ്ട് പേര് അതിലേ പോയി ഒരു കാറിൽ. അപ്പോൾ അവരിങ്ങനെ നോക്കി, അവർക്ക് എന്തോ ഒരു പന്തികേട്ട് തോന്നി, അവർ വന്നു. പിന്നെ ഒരു ടൂ വീലറിൽ ഒരാൾ വന്നു. അങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് എല്ലാവരും ഓടി വരികയും ഇത് പൊക്കിയെടുത്തിങ് ട്രാക്കിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് ട്രെയിൻ വരുന്നത്, ട്രെയിൻ വന്നു പോയി. മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അത്. അവിടെ വെച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത് ഞാനിങ്ങനെ, അത് ഞാനിപ്പോൾ ഇത് ഓർത്ത് പറയാൻ കാരണം എൻ്റെ ഞാൻ നേരിട്ട് ഫേസ് ചെയ്തൊരു ഇൻസിഡൻറ്റാണ്. അതുപോലെ തന്നെ ആ സിനിമയെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ലൊക്കേഷനുമില്ല, ഒന്നുമില്ല, നിരാശനായി. നമുക്ക് ഇപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്ത് തന്നെ പോവും എന്നുള്ള നിലയിലേക്ക് എത്തി. ആ ഇന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു. ഷിക്കാഗോയിൽ തന്നെയാണ്, അത് നല്ല രസമുള്ള മ്യൂസിയമാണ്, പഴയ കാലമാണ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലേ. അവിടെ ചെന്നപ്പോൾ നമ്മുടെ കഥ അങ്ങനെ, കഥയുടെ സെറ്റ് മുഴുവൻ അവിടെ ഉണ്ട്, ഫുൾ. ഈ ഞാനീ പറഞ്ഞ ഈ സ്ലേവറി പീരിയഡിൽ അവിടുത്തെ ആ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹിസ്റ്ററി മ്യൂസിയമാണ്, മനസ്സിലായില്ലേ. അപ്പം അവർ അവരുടെ റോഡൊക്കെ ഈ വെള്ള മണ്ണ്, ആ സിനിമ കണ്ടാലറിയാം, ബിയോണ്ട് ദ സോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ആ കാലഘട്ടം കുതിരവണ്ടി, അന്നത്തെ കുതിരവണ്ടി, എന്തിന് നമ്മളവിടെ ടൂർ ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടുത്തെ ഈ ബാണെന്നൊക്കെ പറഞ്ഞ് ഈ നെല്ലൊക്കെ ശേഖരിക്കുന്ന പഴയകാലത്തെ ബാണുണ്ട്, അന്നത്തെ കൃഷി യന്ത്രങ്ങളുണ്ട്, അന്നത്തേതല്ലാത്തതൊന്നുമില്ല അവിടെ. എന്തിന് ടൂറ് നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്നവർ അന്നത്തെ കോസ്റ്റ്യൂം ഇട്ടാണ് വന്ന് നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുന്നത്, മനസ്സിലായില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ നിങ്ങൾ കണ്ടു നോക്കണം. എനിക്കൊരു പൈസ പോലും ചിലവാകാതെ സെറ്റിടാൻ നമുക്ക് ആ ഫുൾ സിനിമ ഞാനവിടെ ഷൂട്ട് ചെയ്തെന്നുള്ളതാണ്. ആ ചെറിയ പ്രോപ്പർട്ടി വരെ അതിനകത്തെ അന്നത്തെ കാലത്ത് ഒതൻറ്റിക്കാണല്ല. അവിടെ ഒരു അതിനകത്തൊരു അടുക്കളയൊക്കെ ഉണ്ട്, ഈ പഴയ സ്റ്റീമൊക്കെ വെച്ചിട്ടുള്ള അടുക്കള. അതൊക്കെ നമ്മൾ ആ കാലത്ത് പോയി ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൺബിലീവബിളായിട്ടുള്ള കോസ്റ്റ് വരും. ഒന്നുമില്ലാതെ ഷൂട്ട് ചെയ്ത സിനിമയാണ് ബിയോണ്ട് ദ സോൾ. അതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ്. എന്നാൽ ഒരു ദിവസം ഞാനിങ്ങനെ, അന്ന് ഒരു മഞ്ഞുകാലത്താണ് ഷൂട്ട് ചെയ്തത്, സ്നോ വീഴുന്ന സമയമാണ്. അപ്പം ഞാൻ ഗുരു സിനിമയൊക്കെ ചെയ്തതിന് ശേഷമാണ്
അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് വലിയ മാസീവായിട്ടുള്ള സെറ്റും ക്രൂ ഒക്കെ ഉണ്ടെങ്കിലും ഫോറിനേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് നമുക്ക് അങ്ങനെ അനുഭവമില്ലല്ലോ. ഇപ്പോൾ ഒരു സീൻ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓടി ചെന്ന് തണുപ്പ് മാറാൻ വേണ്ടി ഹാറ്റ് കാറിൻ്റെ ഹീറ്റ് ഓണാക്കി അത് കയറിയിരിക്കും. പണിയെടുക്കുന്ന മുഴുവൻ അവിടുത്തുകാരാണ്, വെള്ളക്കാരാണ്. അവരുടെ വലിയ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോളിവുഡ് സിനിമ പോലെയാണ് അവിടുത്തെ അവരുടെ സെറ്റപ്പ്, അതാണ്. അപ്പം ഞാനിങ്ങനെ കാറിലിരിക്കുന്നു, ഞാൻ എവിടെയാണ്, ഞാൻ ഒരു അമേരിക്കൻ ഹോളിവുഡ് സിനിമ ഇവിടെ ഷൂട്ട് ചെയ്യുകയാണ്, എനിക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് ഇവരെല്ലാം, ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക്. ബാക്കി ഒരു ഞാൻ പറഞ്ഞല്ലേ ഇവിടെ സിയാണെങ്കിലും ഇവരെ ആരെയും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ ഒരു വിദേശ യൂണിറ്റുമായി നമുക്ക് പരിചയപ്പെട്ട് ഒരു സിനിമ ചെയ്യാനുള്ളൊരു നിയോഗം ഉണ്ടായിരുന്നു. അത് ഞാനത് ശരിക്കും ആ കാറിലിരുന്ന് ഞാൻ വളരെ വിനയത്തോടെ ഞാനത് ഓർത്തെടുത്തു. അതെന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തൊരു ഒരനുഭവമാണ് ബിയോണ്ട് ദ സോൾ. നമുക്ക് ജീവിതത്തിൽ ഒരു 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 ട്വിസ്റ്റ് എന്ന് പറയും. നമ്മൾ ജീവിച്ച് വരുന്ന രീതിയിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും ആ മാറ്റം വരും. അതെപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ട്വിസ്റ്റാണ് ഞാൻ എൻ്റെ ഈ ശാന്തിഗിരി ആശ്രമത്തിലെ ഗുരുവിനെ ഞാൻ മീറ്റ് ചെയ്ത ഗുരുവിനെ കണ്ടെത്തിയ ആ സംഭവം എന്ന് പറയുന്നത്. ആ സംഭവത്തിനൊരു തുടക്കമുണ്ട്. തുടക്കമെന്ന് പറയുന്നത് ഞാൻ ഒരു ഒരു ഓച്ചറയിലൊരു പെയിൻറ്റിങ് ക്യാമ്പിൽ പങ്കെടുത്തു. ഇങ്ങനെ ആ പെയിൻറ്റിങ് ക്യാമ്പിൽ പങ്കെടുത്തു. ആ ക്യാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കലാ പെയിൻറ്റേഴ്സിനെ വെച്ച് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ലളിതകല അക്കാദമി സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ആ മൂന്ന് ദിവസം ആ ക്യാമ്പിൽ ഇരുന്ന് വരയ്ക്കണം. വരച്ചു കഴിഞ്ഞാൽ ആ പെയിൻറ്റിങ് വില തന്ന് അക്കാദമി അങ്ങ് എടുക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അത് നമുക്കൊരു ബെനിഫിറ്റാണ്. അതിന് വേണ്ടി അവർ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനാണ് അതിൽ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പം ഞാൻ പങ്കെടുക്കാൻ വന്നത് തന്നെ ആലപ്പുഴയിലൊരു വലിയ ഒരു തിയേറ്ററിൻ്റെ മുറ്റത്തൊരു ഒരു വലിയ ശില്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഒരു 40 അടി പൊക്കമുള്ള ഇപ്പോഴും ഉണ്ടത് ശാകംബരി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ശില്പം അന്ന് സ്റ്റുഡൻ്റാണ് ഞാനന്ന് കോളേജ് സാറ് പറഞ്ഞിട്ട് കനായി സാറ് പറഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പോയി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാനന്ന് അവിടെ ഈ പിന്നെ ശില്പത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ഒരു ഏർമാടം പോലെ ഒരു സാധനം, ഈ ആലപ്പുഴക്കാരല്ലേ അവർ ഈ പാടത്തൊക്കെ ഈ കൃഷിക്ക് കൊണ്ടുപോകുമ്പം പാടം നോക്കാനുള്ള ഒരു ഏർമാടമുണ്ട്, നാല് തട്ടിൽ അതിന് കിടക്കാം, കൂരയൊക്കെ ഉണ്ട്. അപ്പം വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ട് അതിങ്ങനെ മാറ്റിയിടാം, രണ്ട് ജോലിക്കാരുണ്ടെങ്കിൽ അതെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടിടാം. അപ്പം ശില്പം ഒരുപാട് പരന്ന സ്ഥലത്താണ്. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കണ്ണും മൂക്കുമൊക്കെ കറക്റ്റാണോന്ന് അറിയാനായിട്ട് നമ്മൾ കുറേ നേരം ഒരു ദൂരെ ഒരു ഏരിയയിലായിരിക്കും കുറേ സമയം, അല്ലെങ്കിൽ കുറേ ദിവസം. അങ്ങനെ ഈ മാടത്തിൽ നമ്മളിങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ കാണുമ്പം ഇതിൻ്റെ അളവുകളെല്ലാം നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടും. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത് കയറി ചെല്ലും. ഏണി വഴി അതിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഈ നമ്മൾ കണ്ട കണക്കല്ല, അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഹ്യൂജ് സൈസാണ്. അപ്പോൾ അതിനെ സ്കെയിലെടുക്കാനൊക്കെ പാടാണ് അന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സസൈസിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അതൊരു ഒരു ഒരു മെഡിറ്റേഷനായിട്ടങ്ങ് മാറി. അതായത് നമ്മളൊരു കാര്യത്തിൽ തന്നെ എപ്പോഴും ഏകാഗ്രതയോടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ മെഡിറ്റേഷൻ എന്ന് പറയും. അപ്പം അതിനകത്ത് അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില സ്പിരിച്വൽ എക്സ്പീരിയൻസസൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ മെഡിറ്റേഷൻ്റെയൊക്കെ അടിസ്ഥാന തത്വം അതാണ്. അപ്പോൾ അത് വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമ്മളെന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇത് എല്ലാവർക്കും സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പം ഞാനൊരു ഒരു മൗനിയായി മാറി ആ സമയത്ത്. കാരണം കാര്യം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ കണക്കും ഇതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇത് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിണ്ടാതിരിക്കുന്ന വേറെ ഒരു ശ്രദ്ധയുമില്ല നമുക്ക്. അപ്പോൾ ഈ മാടത്തിൽ നിന്ന് കയറും, അവിടെ കയറും, അങ്ങനെ ഇതുമായിട്ടിങ്ങനെ നിന്ന് ഒരു മാസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരാളായി മാറി. അപ്പോൾ അതിനകത്ത് ഞാനിതിനെ ഒരു ദൈവികമായ ഒരു സമർപ്പണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ വെറുതെ രണ്ട് ചന്ദനത്തിരിയൊക്കെ അവിടെ കത്തിച്ചു വെക്കും. പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ കത്തിച്ചു വെക്കും. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് കുറേ കൂട്ടുകാരെയൊക്കെ കിട്ടി. ഇത്തരത്തിലുള്ള കൂട്ടുകാരാണ് വരുന്നത് അവിടെ. ഞാനുമായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ വന്നിരുന്നിട്ട് ഇത് അവിടെയുള്ള ലോക്കൽ ആൾക്കാരാണ്. പക്ഷേ അവരൊക്കെ പല മതസ്ഥരൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും അവർക്കെന്തോ ഒരു ഒരു സ്പിരിച്വൽ എലമെൻ്റ് അവരിൽ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
അങ്ങനെ ഞാനൊരു ഒരു ആത്മീയമായ ഒരു ഒരു പശ്ചാത്തലം എൻ്റെ മനസ്സിലിങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്ന സമയത്താണ് ഈ ഈ ക്യാമ്പിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്, ക്ഷണം കിട്ടി. അപ്പം ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് ഓച്ചറയിലേക്ക്, അവിടെ അടുത്താണല്ലോ, ആ റോഡ് NH റോഡ് വഴി വന്നു, തമ്പെടുത്തു, തമ്പടിച്ചു, അവിടെ താമസിച്ചു, വരച്ചു. വരച്ചത് ഒരു അവിടെ ഉള്ള ഒരു നന്ദിയാണ്. ഓച്ചറയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അവിടുത്തെ ഓച്ചറ സാധനം ഇതൊക്കെ വരച്ചു. ആ പെയിൻറ്റിങ്ങും കൂട്ടത്തിൽ എൻ്റെ പെയിൻറ്റിങ്ങിനാണ് ഒരു ശ്രദ്ധയൊക്കെ കിട്ടിയത്. പിന്നെ അത് മൂന്നാമത്തെ ദിവസം ഉദ്ഘാടനം ചെയ്യണം, പെയിൻറ്റിങ് എക്സിബിഷനുണ്ട്. അപ്പോൾ അതൊരു വൈകുന്നേരത്തെ 5 മണിക്ക് ആരൊക്കെ വരും, MLA ആരൊക്കെ ഉണ്ട് അന്ന് ഇത് അന്ന് അവസാനിപ്പിക്കുകയാണ്, അത് അന്ന് രാത്രി ഇത് എക്സിബിറ്റ് ചെയ്തിട്ട് തീർക്കും. അപ്പം അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നത് ഒരു പുണ്ഡലിക ഷേണായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെയിൻറ്ററായിരുന്നു. പുള്ളി എറണാകുളത്ത് നിന്നാണ് വന്നത്. അപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു യോഗിയെ പോലെയാണ്. അയാളിങ്ങനെ ഒരു ഒരു എന്താ പറയുക, ബാങ്ക് ഓഫീസറാണ്, അന്ന് ജോലിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. പക്ഷേ ഹീ ഈസ് ഓൾസോ എ പെയിൻറ്റർ. പുള്ളി ഒരു അറിയപ്പെടുന്ന ഒരു പെയിൻറ്റർ ആയതുകൊണ്ട് അയാളെ കൊണ്ടാണ് അക്കാഡമി ഇത് ചെയ്യാനായിട്ട് വിളിപ്പിച്ചത്. അപ്പോൾ വന്ന് അയാളും ഞാനുമായിട്ട് ഒരു വലിയൊരു അടുപ്പമുണ്ട്, മാനസികമായൊരു അടുപ്പമാണ്. അടുപ്പം ഉണ്ടാവാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് എൻ്റെ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് കൂട്ടത്തിൽ ചെറുപ്പം ഞാനാണ് ഈ ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ അപ്പം ഞാൻ അന്നത്തെ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ നോക്കിയിരുത്തി വരയ്ക്കും, ചിത്രം വരയ്ക്കും. അപ്പോൾ ഇയാളുടെ ഈ ജോണപ്രാവനെ കണക്കിരിക്കുക പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ മദ്യപാനിയൊന്നുമല്ല, പുള്ളി വേറൊരു ലെവലാണ്, ഇങ്ങനെ വല്ലാത്ത മുടിയും താടിയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ് സാറിനെ ഞാൻ സ്കെച്ച് ചെയ്തോ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ആ പിന്നെ എന്താ സന്തോഷം എന്ന് പറഞ്ഞ് പുള്ളിയെ ഇതുപോലെ ഫ്രണ്ടിൽ ഇരുത്തി ഇരുത്തിയിട്ട് ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിയെ. അപ്പോൾ ഇത് കാണാനായിട്ട് കുറേ ആളുകൾ പറയുന്നിപ്പുണ്ട്, മറ്റുള്ളവർ വരയ്ക്കുന്ന കാണാനായിട്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ വരച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ താടി, അദ്ദേഹത്തിൻ്റെ കണ്ണ് മൂക്ക് ഇതൊക്കെയാണ് എൻ്റെ കണ്ണിൽ, ഞാനിങ്ങനെ ഒരു ഒരു അങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. പക്ഷേ പുള്ളിക്ക് ബോറടിക്കത്തില്ലേ, പുള്ളി ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇത് വരച്ചു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എന്നെ ഇങ്ങനെ തോളിലൊക്കെ അടിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 3 മണിയായി, ഉച്ചക്കൂണൊക്കെ കഴിഞ്ഞിട്ടാണ്, 5 മണി വരെ സമയമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് സമയം കളയാനും കൂടെ ഞാനിതൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ച് തോളെ കൈയിട്ട് ഇങ്ങനെ ദൂരേക്ക് കൊണ്ടുപോയി. ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്ത് ആ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ കാവുണ്ട്. കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം പോലെ കിടക്കുന്നൊരു കാവാണ്. അവിടെ ഭയങ്കര നിബിഡമായിട്ടുള്ള ഇരുട്ട്, സൂര്യപ്രകാശമൊന്നും കയറത്തില്ല. അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് കുറച്ച് അകത്തോട്ട് ചെന്നപ്പോൾ എനിക്കൊരു ഒരു വല്ലാത്തൊരു ഒരു ഏക ഒരു സ്ഥലം പോലെ തോന്നി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ഇങ്ങനെ വെളിച്ചം, സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ വീഴുന്ന ഒരു 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 സ്ഥലമുണ്ട്. അത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ചില ഈ നമ്മുടെ ലൈറ്റിൻ്റെ ഒരു പ്രകാശധാര വന്ന് വീഴുന്ന പോലെ ഒരു സ്ഥലം. അവിടെ കൊണ്ടുപോയി ഞങ്ങൾ വെളിച്ചമുള്ള സ്ഥലത്തോട്ട് മാറി നിന്ന്. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. വലിയ ആഗ്രഹം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ കലാകാരനാവണം, അതാണ് എൻ്റെ ആഗ്രഹം, അതെൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും നമ്മൾ അതിൻ്റെ വലിയ ആളാവണം, നിങ്ങൾ പെയിൻറ്ററാണെങ്കിൽ വലിയ പെയിൻറ്ററാവണം, അല്ലാതെ ഇടയിലൊന്നും നിൽക്കരുത്. അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ ശില്പിയാവണം, ശില്പം ചെയ്യണം എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ അന്നേരം ഞാൻ ആലപ്പുഴ ഒരു വലിയ ശില്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനേക്കാൾ വലുത് ലോകത്തിൽ തന്നെ ഏറ്റവും വലുത് ചെയ്യണമെന്നാണ് ഞാൻ അയാളോട് പറയുന്നത്. അതൊരു തമാശയായിട്ടാണ് ഞാൻ പുള്ളിയോട് പറയുന്നത്, എൻ്റെ ഒരു ആഗ്രഹം എന്തെന്ന് ചോദിച്ച് നമ്മളങ്ങനെ അങ്ങ് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുള്ളി അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് പറഞ്ഞു, അത് നടക്കും എന്ന് പറഞ്ഞു. അത് നടക്കും, കാരണം നിങ്ങൾക്കൊരു ഭയങ്കരമായ ഒരു ദൈവിക സപ്പോർട്ടുണ്ട്. കാരണം നിങ്ങൾ എന്നെ വരച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്, എനിക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ക്ലാസ് എടുക്കുന്നൊരു സ്വാമിയാണ്. നിങ്ങൾക്ക് ഉള്ള ചില ഡിവൈനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം നിങ്ങളുടെ കൂടെ ഒരു ഗുരു ഉണ്ട്, ഞാൻ അദ്ദേഹത്തിന് സ്പിരിച്വലായിട്ട് കണ്ടു. എന്നുവെച്ചാൽ ഫിസിക്കലല്ല, അത് പുള്ളിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എബിലിറ്റി ഉള്ള ഒരാളാണ്, അതുകൊണ്ട് ആ ഗുരുവിനെ ഞാൻ കണ്ടു. നിങ്ങൾക്ക് ആ ഗുരു ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്താഗ്രഹിച്ചാലും നടക്കും, ഗുരു നിങ്ങൾക്ക് ചെയ്തു തരും. അതുകൊണ്ട് നിങ്ങൾ ആ ഗുരുവിനെ കണ്ടെത്തിയാൽ മാത്രം മതി, വേറെ ഒന്നും പിന്നെ നിങ്ങൾ ചെയ്യണ്ട, അത് പിന്നെ ഗുരുവിൻ്റെ ഗുരു നിങ്ങളെ നയിക്കും എന്നൊരു. എനിക്കന്നും ആ പ്രായത്തിൽ അതൊന്നും കൂടെ ദഹിച്ചില്ല.
കാരണം അത് അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ നമുക്ക്. അത് ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷേ ഒരു കൗതുകമുണ്ട്. കാരണം വലിയ ശില്പം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തി നടക്കും എന്നുള്ളതാണല്ലോ എൻ്റെ മെസ്സേജ്. ആത്മീയത പഠിക്കലിന് അപ്പുറത്തേക്ക് ഇപ്പം നമ്മൾ അങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ട്, അതിനകത്തൊരു ഒരു ക്ലിക്കുള്ളതുകൊണ്ട് ഞാൻ എന്താ എങ്ങനെയാണ് ആരാണ് ഗുരു എന്നൊക്കെ ചോദിച്ച് കണ്ട ആളാരാണ്. പുള്ളി പറഞ്ഞു ഞാനും കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അടയാളം ഇതാണ്, നല്ല വെള്ള വസ്ത്രമാണ്, താടിയും മുടിയില്ല, നല്ല ചിരിയാണ്, നല്ല പ്രകാശമാണ്, താടിയും മുടിയില്ല, അത് ഓർത്തോണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. വെള്ള വസ്ത്രമാണ്, താമരപ്പൂവിൻ്റെ നിറമാണ്, ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറയുന്നത്. അത് പുള്ളിക്ക് അറിയത്തുള്ളതാണ് പുള്ളി പറയുന്നത്, എനിക്കറിയില്ല. അപ്പം ഞാൻ ശരി, അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളൊരു വ്രതം എടുത്തിട്ട് അന്വേഷിച്ചാൽ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ലൈക്ക് ഏത് എന്ത് വ്രതമാണ്. അപ്പം പുള്ളി പറഞ്ഞു അത് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വെജിറ്റേറിയൻ ഒന്നും അല്ല, ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കും, പക്ഷേ നോൺ വെജിറ്റേറിയൻ അത്ര താല്പര്യമൊന്നുമില്ല. അവൻ പറഞ്ഞു അതങ്ങ് അത് അതൊരു വ്രതമായിട്ട് വെജിറ്റേറിയൻ ആയിട്ട് നിങ്ങളൊരു ഒരു തപസ് പോലെ നിങ്ങളൊരു വെജ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ടെത്താൻ എളുപ്പമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ആദ്യത്തെ സൂചന അവിടെ നിന്നാണ്. പക്ഷേ ഇത് പറയുമ്പോൾ പലർക്കും അതിനകത്തൊരു വിശ്വാസമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്കും അത് ഇതെന്താണ് ഈ പറയുന്നതെന്ന് തോന്നും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അതല്ല, എൻ്റെ അനുഭവത്തിൽ അത് സംഭവിച്ചു. 15 വർഷം ഞാൻ ഗുരുവിനെ അന്വേഷിച്ചു, പറഞ്ഞു വിശ്വസിക്കുമോ. 15 വർഷം ഞാൻ എൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരു ആത്മീയ ഗുരു ഉണ്ടെങ്കിൽ അന്യ വന്നു കഴിഞ്ഞാൽ അല്ലെ അതിനെക്കുറിച്ച് അന്യ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. വെള്ള വസ്ത്രം ധരിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓടിച്ചെല്ലും, അപ്പോൾ അവർക്ക് താടിയും മുടിയും കാണും. അപ്പോൾ അതല്ല എൻ്റെ, ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, തടി മുടിയില്ലാത്ത ഒരാളെ കണ്ടെത്തുമ്പോഴത്തേക്ക് അവർ മഞ്ഞ വസ്ത്രമായിരിക്കും, അല്ലെങ്കിൽ വേറെ കാവ്യ വസ്ത്രമായിരിക്കും, വെള്ളയല്ല. പിന്നെ വെള്ളയും ഇതൊന്നും ഇല്ലാത്തവർ സ്ത്രീകളാണ്. പക്ഷെ അതല്ലല്ലോ പറഞ്ഞത്. ഇങ്ങനെ അതെങ്ങനെ അന്വേഷിച്ച് 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 നടന്നിട്ട് ഒരു ദിവസം ഞാൻ യാദൃശ്യമായിട്ട് ഗുരുവിൻ്റെ അടുത്തെത്തുകയാണ്. എൻ്റെ ആശ്രമത്തിൽ ഗുരുവിനെ കാണാനായിട്ട് എത്തുന്നു. എൻ്റെ ബ്രദറാണ് കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ, ഇങ്ങനെ ഒരു ഗുരു ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നാണ്. ചെന്നപ്പോൾ ഗുരുവിനെ കാണുന്നതിന് മുമ്പ് ചില അത്ഭുതങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ പറയാം. അത്ഭുതമല്ല, കുറച്ച് ഒരു നമുക്ക് നല്ല ഒരു സുഖകരമായ കുറച്ച് അനുഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഗുരുവിനെ കണ്ടപ്പം ഈ പറഞ്ഞ അത് തന്നെ ആ സെയിം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രകൾക്കെല്ലാം തടസ്സമാണ്. സിനിമകൾ ചെയ്യുന്നത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പഴയ അമ്മാനംകിളി എന്ന് പറഞ്ഞ സിനിമയെ എടുത്തിട്ടുണ്ട്, പിന്നെ തമിഴ് സിനിമ. അതൊന്നും പ്രോപ്പറായിട്ടതൊന്നും വെളിച്ചം കാണുകയോ അല്ലെങ്കിൽ അതിനൊരു അതിലൂടെ നമുക്കൊരു ഉയർച്ചയോ ഒന്നുമില്ല. വല്ലാത്ത ഒരു ഒരു എന്താ പറയുന്ന മാനസികമായിട്ടും ഒക്കെ ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഭയങ്കര പെയിൻഫുള്ളായിട്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു അറുതി എന്നുള്ള നിലയ്ക്ക് ഈ സമയത്ത് ഗുരുവിനെ കണ്ടെത്തുന്നതാണ്. ആ ഗുരുവിനെ കണ്ടെത്തി. അത് പിന്നെ ഒരു വലിയ അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ചിലത് പറഞ്ഞും കൂടാ, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഗുരു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുണ്ടാക്കി. വളരെ സിമ്പിളായിട്ടാണ് ഗുരു മാറ്റിയത്. ഗുരു എന്നോട് തന്നെ പറഞ്ഞു നമുക്ക് എല്ലാ മനുഷ്യർക്കും ഈ പറഞ്ഞ പോലെ തടസ്സങ്ങളുണ്ട്, പക്ഷേ ഈ തടസ്സങ്ങളെ അതിജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ചില കുറുക്കു വഴികളുണ്ട്. കുറുക്കു വഴി എന്ന് ഞാൻ പറയുന്നത് അതിനകത്ത് ഗുരുവിൻ്റെ വഴിയെന്ന് പറയുന്നത് അവിടെ ഈ ഗുരുവിന് ഈ ദേവീദേവ ആരാധനയോ അങ്ങനൊന്നുമില്ല. അവിടെ ഈ ഒരു ഓൾമൈറ്റി കോൺസെപ്റ്റാണ് ഗുരുവിൻ്റെ ആശ്രമത്തിൽ. അത് അതിനെ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം, അതായത് അരൂപമാണ്. അപ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഗുരു പറഞ്ഞത്. അത് നമ്മുടെ ചൈതന്യത്തെ ഒരു ചൈതന്യം എന്നൊക്കെ എന്നുള്ള നിലയിൽ നമുക്ക് അറിയാവുന്നത് പരബ്രഹ്മമാണ്. പരബ്രഹ്മത്തിൽ നിന്നാണ് സകല ദേവീദേവ സങ്കല്പങ്ങളും ഉണ്ടായി എന്നുള്ളതുകൊണ്ടും. അപ്പോൾ ഈ ദേവനെയും ദേവിയെയും ആരാധനകളെയും ഒന്നും ഗുരു തള്ളി പറയില്ല. ഇപ്പം നമ്മൾ ഹിന്ദുക്കൾ ബഹുദൈവ ആരാധനയിൽ നിൽക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്, എത്ര വിശ്വാസങ്ങളുണ്ട്, അതിനെല്ലാം ഗുരു അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിന് മുകളിലൊരു കാര്യമുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാ ഈ ഇതിന് ഒക്കെ ഒരു കാരണമുണ്ടല്ലോ, ആ കാരണത്തിലേക്കാണ് ഗുരു നമ്മളെ കൊണ്ടെത്തിച്ചത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് തന്നെ അല്ല, അത് കുറച്ച് സിമ്പിളാണ്, കാരണം ഫോക്കസ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക്. അപ്പോൾ ഈ മറ്റൊന്നിനെയും തള്ളിപ്പറയാനും പാടില്ല. നിലവിലുള്ള ആരാധനാക്രമങ്ങൾ ആരുടെ കണക്ക് ഒരു വിശ്വാസമാണ്, അതിനെ തള്ളിപ്പറയാൻ പാടില്ല. പക്ഷേ അതിനെ തള്ളിപ്പറയാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണമോ ദോഷമോ ഇല്ല, അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്.
നമ്മൾ അതിൽ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ ഗുരു ഒരു കൈത്താങ്ങ് തരും. അത് ബാക്കിയൊക്കെ നമ്മുടെ കാര്യമാണ്. ഇതെനിക്ക് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഗുരു ചില കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ നിന്നാണ് ഞാൻ ഇന്ന് ഇരിക്കുന്ന രാജീവ് അഞ്ചൽ എന്ന് പറഞ്ഞ ആൾ ഉണ്ടായത്. എനിക്കൊരുപാട് പിന്നെ ഈ ഗുരുവിനെ സ്വീകരിച്ചതിലൂടെ എന്നെ ഞാൻ ഒരുപാട് ശത്രുക്കളുണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് അറിവില്ലായ്മ ഉണ്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞൊരു മനുഷ്യനായതുകൊണ്ട് നമ്മൾ ഗുരുവിനെ കണ്ടെത്തുന്നതിന് മുമ്പുള്ള നമ്മളേതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കളയേണ്ടി വരും. മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോ വ്യക്തിക്കും അങ്ങനെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വൈഷമ്യങ്ങൾ നമുക്കും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം അത് ഒരു വശം. പക്ഷേ നമ്മുടെ എനർജിയും നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള കരുത്തും ഇതൊക്കെ ആരാണ് എങ്ങനെയാണ്, അതൊരു വ്യക്തിയെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഗുരു ഒരു വ്യക്തിയായിട്ടല്ല, ഗുരു ഒരു ചൈതന്യമായിട്ട് നമുക്ക് അനുഭവപ്പെടലാണ്. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഞാൻ ഗുരു എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഉണ്ടാവാൻ കാരണം അതാണ്, ഗുരു തത്വമാണ്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ഏതൊരു മനുഷ്യനും ഒരു ഘട്ടത്തിൽ നമുക്കൊരു ഒരു വഴികാട്ടി ഉണ്ടാവും. ചിലർ അവരെ തിരിച്ചറിയും, ചിലരവരെ തിരിച്ചറിയത്തില്ല. എല്ലാവർക്കും ഉണ്ടാവും. എൻ്റെ ഗുരുവിനെ ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ചില സംരംഭങ്ങളും അതുമെല്ലാം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു തുടർച്ചയെന്നുള്ള എന്നുള്ള പോലെ. ഇപ്പം തന്നെ ഈ ജടായു ശില്പം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ്. തിരിഞ്ഞു നോക്കുമ്പം ആ ഓച്ചറക്കാവിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ശില്പം ഉണ്ടാക്കുന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് നടക്കും എന്ന്, ഗുരുവിലൂടെ നടക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമെങ്കിലും നമ്മളെ കൊണ്ട് ഒക്കുന്നത് പോലെ ഒരു ലോകത്തിലെ ഏറ്റവും വലുത് എന്നുള്ള ഒരു അടയാളത്തിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ കൊണ്ട് എത്തിച്ചെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളിലേക്ക് നമ്മൾ നീങ്ങാൻ ഒരുപാട് കല്ലും മുള്ളും താണ്ടേണ്ടി വരും. നമ്മളെ വിശ്വസിക്കുന്നവർ, നമ്മുടെ ശത്രുക്കൾ, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനുള്ള അപവാദങ്ങൾ തുടങ്ങി നമ്മളെ, അതായത് നമ്മളെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടും നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടും വരുന്ന ഒരു അനവധിയായിട്ടുള്ള ആളുകൾ കൂട്ടം കൂടി വരും. അപ്പോൾ അതിനെ അതിജീവിച്ച് പോകണം. അങ്ങനെ അതിജീവിച്ച് അതിൽ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ഒരു വിജയത്തിലേക്ക് നമുക്ക് കിട്ടുന്ന കരുത്താണ് ഒരു ഗുരു. അത് എനിക്ക് കിട്ടി. അതാണ് എൻ്റെ സർവ എന്താ പറയുന്ന എനർജിയും. ഇതാണ് ഗുരുവിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.